Hi everyone, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2015 ജൂൺ മാസത്തിൽ CSIR ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ, ലെറ്റ് y of x ബി ദി കണ്ടിന്യൂസ് സൊല്യൂഷൻ ഓഫ് ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം y ഡാഷ് പ്ലസ് 2y is equal to f of x, comma y of 0 is equal to 0, where y of x is equal to 1 if 0 less than or equal to x less than or equal to 1, if 0 x greater than 1, then find the value of y of 3 by 2. Option number 1, sin h of 1 all divided by e cube. Second option, cos h of 1 all divided by e cube. Third option, sin h of 1 all divided by e square. And the fourth option, cos h of 1 by e square. Okay, so now we have any question solve in the discussion. Now we have solution like a bogam. Now we have condition y dash plus 2y is equal to f of x are y of 0 is equal to 0, f of x is equal to 1, 0 less than or equal to x less than or equal to 1, 0 x greater than 1. So, in Gaya Tandangal, other important is in the solution I tell y of x and other than continuous on the other. Okay. Apart from number, e interval will I'm calling so very hard. That is 0 less than or equal to x less than or equal to 1. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ആരാണ് വൺ ആണ്. അപ്പൊ നമ്മുടെ ഡിഫറൻഷ്യേഷൻ എങ്ങനെയാണ് വരിക? വൈ ഡാഷ് പ്ലസ് ടു വൈ ഇസ് ഈക്വൽ ടു വൺ എന്ന് വരും അല്ലെ. ഇതെന്താണ്? ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് അല്ലെ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പി ഓഫ് എക്സ് എന്ന് പറഞ്ഞത് ആരാണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു ആണ്. അതുപോലെ ക്യു ഓഫ് എക്സ് ആരാണ്? ക്യു ഓഫ് എക്സ് ഈക്വൽ ടു വൺ ആണ്. നമുക്കറിയാം ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫോം എന്ന് പറഞ്ഞത് വൈ ഡാഷ് പ്ലസ് p of x y is equal to q of x. ഈ രൂപത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. അപ്പൊ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണും. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞത് if. ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ e raised to ഇന്റഗ്രൽ p of x dx ആണ്. സോ നമുക്ക് ആദ്യം ഇവിടെ ഇന്റഗ്രേറ്റീവ് ഫാക്ടർ കാണുമ്പോൾ if is equal to e raised to integral p of x varnal 2 1 2 dx that's equal to e raised to 2x alle appo integrating factor aayi e raised to 2x varu appo namak arya integrating factor vittu kenjal solution of the linear differential equation nu parney kenjal y into integrating factor is equal to integral of q of x into integrating ഫാക്ടറാണ്. അപ്പൊ നമുക്ക് ഇവിടെ വരുമ്പോ ഇതിന്റെ സൊല്യൂഷനിലേക്ക് വരുമ്പോ y ഇൻറ്റു ഇന്റഗ്രേറ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ e raised to 2x ആണ്. e raised to 2x that's equal to integral of q of x എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു e raised to 2x dx ആണ്. ഓക്കെ, dx. അപ്പൊ നമ്മളിവിടെ ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു x ല് e raised to 2x നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ e raised to 2x divided by 2 പ്ലസ് ഒരു സി എന്നുള്ള വാല്യൂ വരും. ഇന്റഗ്രേറ്റ് ചെയ്താൽ എപ്പോഴും നമുക്ക് എന്തെങ്കിലും കോൺസ്റ്റന്റിന്റെ വാല്യൂ ഉണ്ടാവും. സോ നമ്മുടെ വൈ ഇൻറ്റു ഇ റേസ് ടു 2x ഇസ് ഈക്വൽ ടു ആരാണ്? ഇ റേസ് ടു 2x ബൈ 2 പ്ലസ് സി എന്ന് വരും. അതായത് ഇ റേസ് ടു 2x കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? വൈ ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത് ഏതാണ്? 0 less than or equal to x less than or equal to 1 എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള വാല്യൂ 1 ആണ്. അതിന്റെ സൊല്യൂഷൻ ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്താണ്? y is equal to 1/2 plus c into e raised to minus 2x എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് ഒരു കണ്ടീഷൻ കൂടി. എന്താ തന്നിട്ടുള്ളത്? y of 0 is equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. y of 0 ഈ 0 എന്നുള്ള ഈ ഇന്റർവെല്ലിൽ ആണല്ലോ 0 ഉള്ളത്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? y of 0 is equal to 0 ആകുമ്പോൾ, അതായത്
x ന് 0 കൊടുക്കുമ്പോൾ y ന്റെ വാല്യൂ എന്താണ് 0 ആണെന്നാണ് അതുകൊണ്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതായത് y of 0 is equal to 0 implies y ക്ക് 0 കൊടുക്കുക 0 is equal to 1 by 2 plus c ഇത് 0 x ന് 0 കൊടുത്താൽ e raised to minus 2 into 0 that's equal to e raised to minus 0 that's equal to e raised to 0 ന്റെ വാല്യൂ 1 ആണ് സോ c ന് വരും അതായത് നമുക്ക് c ന്റെ വാല്യൂ കിട്ടുന്നതാണ് minus 1 by 2 So, we replace the c in the value, we replace it in the value. Y is equal to 1 by 2 minus e raised to minus 2x by 2. That is 1 minus e raised to minus 2x by 2. This is y. This interval is 0 less than or equal to x less than or equal to 1 in the interval. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് ആരാണ് വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് ടു മൈനസ് 2x ബൈ 2 ആണ് ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഈ ഇന്റർവെല്ലിൽ അതായത് 1 ഗ്രേറ്റർ ദാൻ x എന്നുള്ള ഇന്റർവെല്ലിൽ ഇതിന്റെ സൊല്യൂഷൻ എന്താ നോക്കാം അതായത് x ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഇന്റർവെല്ലിൽ നമ്മൾ f ഓഫ് x ആരാണ് f ഓഫ് x ഈക്വൽ ടു 0 ആണ് സോ അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെ വരും y dash plus 2y is equal to 0 എന്ന് വരും ഇതും എന്താണ് ഒരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് p ഓഫ് x ഉള്ള എത്രയാണ് 2 ആണ് അതേപോലെ തന്നെ q ഓഫ് x ഉള്ള എത്രയാണ് 0 ആണ് ദർഫോർ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞത് ആരും e raised to ഇന്റഗ്രൽ 2 dx വരും സോ ദാറ്റ്സ് ഇക്വൽ ടു e raised to 2x വരും അല്ലെ ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ അതന്നെ വരും അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞത് y into e raised to 2x is equal to integral 0 into e raised to 2x dx so integration the answer is integral 0 dx integral 0 dx is constant so constant is equal to y into e raised to 2x is equal to 0 this is our solution therefore y is equal to I will see into e raised to മൈനസ് ടു എക്സ് വരും ഈ ഇ റേസ് ടു എക്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം ഡിവൈഡ് ചെയ്യാം അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വൈ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു ഇ റേസ് മൈനസ് ടു എക്സ് കിട്ടും ഇത് ഇക്വേഷൻ നമ്പർ 2 വരും അതായത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷൻ അതായത് വൈ ഇസ് ഈക്വൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട് വൈ ഇസ് ഈക്വൽ ടു 1 മൈനസ് ഇ റേസ് മൈനസ് ടു എക്സ് ബൈ 2 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലെ ഒരു സൊല്യൂഷൻ ഏത് ഇന്റർവെല്ലില് 0 less than or equal to x less than or equal to 1 എന്നുള്ള ഇന്റർവെല്ലിൽ നമുക്ക് y is equal to ആരാണ് 1 minus e raised to minus 2x divided by 2 എന്നാണ് അതുപോലെ ഈ ഇന്റർവെല്ലിൽ x greater than 1 ആവുമ്പോൾ നമുക്ക് കിട്ടുക y is equal to c into e raised to minus 2x എന്നാണ് ഇവിടെ ഈ കണ്ടീഷൻ ഈ ഇന്റർവെല്ലിൽ മാത്രമേ പോസിബിൾ ആവുള്ളൂ കാരണം y of 0 is equal to 0 ആണ് ആ 0 എന്നുള്ള പോയിന്റ് ഈ ഇന്റർവെല്ലിലാണ് ഈ ഇന്റർവെല്ലിൽ എന്തില്ല 0 എന്നുള്ള ഇന്റർവെല്ലില്ല അതുകൊണ്ട് ഈ കണ്ടീഷൻ ഇതില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഒന്നാമത്തെ ഇന്റർവെല്ലായിട്ടുള്ള 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള ഈ ഇന്റർവെല്ലിൽ y ഓഫ് x എന്ന് പറഞ്ഞതാണ് 1 മൈനസ് e റേസ് ടു മൈനസ് 2x ഹോൾ ഡിവൈഡ് ബൈ 2 ഉം അതേപോലെ തന്നെ x ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള ഇന്റർവെല്ലിൽ y is equal to c into e raised to minus 2x എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് എന്താണ് y ഓഫ് 3 ബൈ 2 എന്നുള്ള വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം അതായത് ഈ x ഗ്രേറ്റർ ദാൻ 1 എന്നുള്ള പോയിന്റാണ് ആയിരുന്നത് 3 ബൈ 2 എന്നുള്ള വാല്യൂ ഉള്ളത് ഇതേപോലെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി സിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം ആദ്യം നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം അതിന് വേണ്ടിട്ട് നമുക്ക് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് എന്താണ് കണ്ടീഷൻ y ഓഫ് x എന്താ തന്നിട്ടുണ്ട് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് അല്ലെ y ഓഫ് x കണ്ടിന്യൂസ് ആണ് എവരിവേർ സോ അതുകൊണ്ട് തന്നെ y ഓഫ് x ഏത് പോയിന്റിലും കണ്ടിന്യൂസ് ആണ് അറ്റ് x is equal to 1 എന്നുള്ള പോയിന്റിലും ഈ y ഓഫ് x എന്താണ് കണ്ടിന്യൂസ് ആണ് നമുക്ക് എന്ത് പറയാൻ പറ്റും ഇതിലെ ലെഫ്റ്റ് ലിമിറ്റും ഇതിന്റെ റൈറ്റ് ലിമിറ്റും എന്താണ് ഈക്വൽ ആണ് അല്ലെ വൈ ഓഫ് എക്സ് എന്നുള്ളത് കണ്ടിന്യൂസ് ആണ് എവരി വേർ ആയതുകൊണ്ട് തന്നെ അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ള പോയിന്റിൽ ഈ ഫംഗ്ഷൻ എന്താണ് വൈ ഓഫ് എക്സ് എന്താണ് കണ്ടിന്യൂസ് ആണ് അതുകൊണ്ട് ഇതിന്റെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ അതായത് വൈ ഓഫ് 1 മൈനസ് എന്ന് പറഞ്ഞത് ഇതിനോട് ഈക്വൽ ആണ് 1 മൈനസ് ഈ റേസ് ടു മൈനസ് 2 ഡിവൈഡ് ബൈ 2 ഉം അതുപോലെ തന്നെ 1 റൈറ്റ് ലിമിറ്റ് ആയിട്ടുള്ള y of 1 plus that's equal to c into e raised to minus 2 നോട് ഈക്വൽ ആണ് കാരണം കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട് therefore നമുക്ക് എന്ത് പറയാൻ പറ്റും 1 minus e raised to minus 2 divided by 2 is equal to c
c into e raised to minus 2 എന്ന് പറയാൻ പറ്റും. ഓക്കേ, therefore നമുക്ക് ഇതിനെ c ആയി പറയാൻ പറ്റും. c is equal to 1 minus e raised to minus 2 divided by 2 into e raised to minus 2 എന്ന് പറയാൻ പറ്റും. ഈ മൈനസ് 2 ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ അതായത് ഇ റേസ് മൈനസ് 2 ന്യൂമറേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഇ റേസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നാണ് ആൻസർ ചെയ്തത്. ദർഫോർ നമ്മൾ സിന്റെ വാല്യൂ ആണ് ഇ സ്ക്വയർ മൈനസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്. ദർഫോർ നമ്മുടെ വൈ വൈ ഓഫ് എക്സ് ഈക്വൽ ടു ആര് വരും? വൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 എക്സ് വരും. ഓക്കെ, നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് വൈ ഓഫ് 3/2 ആണ്. വൈ ഓഫ് 3/2 ആൻസർ എന്താ വരിക? വൈ ഓഫ് 3/2 ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 2 ഇൻറ്റു 3/2 എന്ന് വരും. ഈ 2 2 എന്ന് ക്യാൻസൽ ചെയ്ത ആൻസർ വരും ഇ സ്ക്വയർ മൈനസ് 1 ബൈ 2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് 3 വരും. ഓക്കെ, ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇ സ്ക്വയർ നമുക്ക് ഒരു ഇ കൊണ്ടും ഇ റേസ് മൈനസ് 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്താ വരും? അതായത് വൈ ഓഫ് 3/2 ഇസ് ഈക്വൽ ടു ഇ സ്ക്വയർ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ ക്യൂബ്. ഇങ്ങനെ വരിക ഇ ബൈ ആക്കി എഴുതുമ്പോ നമുക്ക് ഇതിന്റെ ഒരു ഇനെ മുകളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തുവരും? ഇ സ്ക്വയർ ഇൻറ്റു ഇ റേസ് മൈനസ് 1 മൈനസ് ഇ റേസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ആര് വരും? 2 ഇൻറ്റു ഇ സ്ക്വയർ വരും അല്ലെ. ത്രീ ടൈംസ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, 1 ടൈംസ് ന്യൂമറേറ്ററൊക്കെ എടുത്തു. ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ ആൻസർ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു ഇ മൈനസ് ഇ റേസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ഇ റേസ് ഇ സ്ക്വയർ വരും. ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ ഇ സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് ഇ റേസ് മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 വരും. നമുക്കറിയാം ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞത് ആരാണ്? സൈൻ എച്ച് എക്സ് ആണ് അല്ലെ. സൈൻ എച്ച് എക്സ് ആണ്. ദർഫോർ ദാറ്റ്സ് ഈക്വൽ ടു 1 ബൈ ഇ സ്ക്വയർ ഇൻറ്റു സൈൻ എച്ച് ഓഫ് 1 വരും. സൈൻ എച്ച് എക്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ 2 ആണ് സൈൻ എച്ച് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആ എക്സിന്റെ സ്ഥാനത്ത് ആര് വന്നതാണ്? 1 1 വന്നാൽ എന്തൊരു ഇ മൈനസ് ഇ റേസ് ടു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 വരും. ദർഫോർ നമ്മുടെ റൈറ്റ് ആൻസർ അതായത് വൈ ഓഫ് 3/2 ന്റെ ആൻസർ എന്താ വരിക? സൈൻ എച്ച് ഓഫ് 1 ഡിവൈഡഡ് ബൈ ഇ സ്ക്വയർ എന്നാണ് ആൻസർ വരിക.